ഓൺലൈൻ പഠനകാലത്ത് കുട്ടികൾക്ക് വാട്സാപ്പ് വഴി ഫോണിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഇന്ററാക്റ്റീവ് PDF വർക്ക്ഷീറ്റുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഈ വീഡിയോയിൽ പറയാം. നമ്മൾ ഇത്തരം PDF ഫയലുകളുടെ ലിങ്കുകൾ അയച്ചു കൊടുത്താൽ കുട്ടിക്ക് ഫോണിൻ്റെ സ്ക്രീനിൽ വിരൽ തൊട്ട് മൂവ് ചെയ്യിച്ച് നമ്മൾ ക്ലാസ്സിൽ സാധാരണ ചെയ്യിക്കാനുള്ള മാച്ച് ദ ഫോളോവിങ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പോലുള്ള ആക്ടിവിറ്റീസൊക്കെ ഫോണിൽ കുട്ടിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. നമുക്ക് അതിൻ്റെ മാർക്ക് അറിയുവാനും സാധിക്കും. ഇതിനായി ഒരു PDF നേരത്തെ നമ്മൾ തയ്യാറാക്കണം. ആ PDF ആവശ്യമായ ചിത്രങ്ങളൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കണം. 6th ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിലെ ചരിത്രത്തിലേക്ക് എന്ന പാഠത്തെ തുടർന്ന് അസൈൻമെൻ്റായി കൊടുക്കാനുള്ള ഒരു വർക്ക്ഷീറ്റാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. കുറേ ചരിത്ര സ്മാരകങ്ങളുണ്ട്, അത് ഏതൊരു ജില്ലകളിലാണെന്നാണ് കുട്ടികൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കണ്ടുപിടിക്കുന്ന വർക്ക്ഷീറ്റാണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി PDF ഫയൽ നിർമ്മിക്കുവാൻ നമുക്ക് LibreOffice റൈറ്റർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. ഇമേജ് ഇൻസേർട്ട് എന്ന സംഗതി ഉപയോഗിച്ചുകൊണ്ട് ഇൻസേർട്ടിൽ ഇമേജ് എന്നെടുക്കാം, അതുമല്ലെങ്കിൽ ഇവിടെ ചിത്രത്തിൻ്റെ പടമുണ്ട് ഇൻസേർട്ട് ഇമേജ്, അത് ഉപയോഗിച്ചും നമുക്ക് ഈ ചിത്രങ്ങളെ ഈ പേജിലേക്ക് കൊണ്ടുവരാം. നമ്മൾ സേവ് ചെയ്യുന്ന ഫോട്ടോയിൽ നിന്നും തലശ്ശേരി ഫോർട്ട് ഞാൻ കൊണ്ടുവരികയാണ്. തലശ്ശേരി ഫോർട്ട് ഇവിടെ വച്ചു. ആവശ്യമായ വലിപ്പമൊക്കെ ക്രമീകരിക്കണം. കൊണ്ടുവരുന്ന ചിത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് താഴെ വയ്ക്കാം. ഈ കേസ നേരത്തെ ഇരുന്ന ഈ ഇമേജ് സെലക്റ്റഡ് ആണെങ്കിൽ നമ്മൾ പിന്നീട് ഇൻസേർട്ട് ചെയ്ത ഇമേജ് അതിൻ്റെ മുകളിലേക്കാവും വരിക. കാണിച്ചു തരാം, നോക്കുക, ആ ഇമേജിൻ്റെ മുകളിലേക്ക് വരുന്നു. അങ്ങനെ വരരുത്, നമ്മൾ ഇമേജ് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേസർ വേറെ എവിടെയെങ്കിലും ഒന്ന് മാറ്റി ക്ലിക്ക് ചെയ്തിരിക്കണം. അത് കൃത്യം നോക്കുക, ഈ തൊട്ട് മുമ്പ് വെച്ച് ഇമേജ് സെലക്റ്റഡ് ആയിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സൈഡ് പിടിച്ച് വലിച്ചാൽ, ഇതങ്ങനെ നമ്മൾ മുകളിൽ പിടിച്ച് വലിച്ചാൽ നമുക്ക് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇത്രയും ചിത്രങ്ങൾ നമ്മൾ വെച്ചു. ഇവിടെ നിന്നും ഇൻസേർട്ട് ബേസിക് ഷേപ്സ് എന്നിൽ നിന്നും ഒരു ഷേപ്പ് നമുക്കെടുക്കാം, റെക്ടാങ്കിൾ ഷേപ്പ് നമുക്കെടുക്കാം. ഇനി ഒരു ചതുരം ഇവിടെ നമുക്ക് വരയ്ക്കാം. ചതുരം വരച്ചു, അതിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ബേക്കൽ കോട്ട എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ നമുക്ക് സൈസ് കൂട്ടി കൊടുക്കാനൊക്കെ സാധിക്കും. സെൻറ്റർ അറിയും ചെയ്യാം. അപ്പോൾ ആ ചതുരം അവിടെ വന്നു. ഇതുപോലെ എല്ലാ ചിത്രങ്ങളുടെയും നേരെ അതിനോട് മാച്ചാവാത്ത കാര്യം വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. രണ്ടാമത് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നീട് വീണ്ടും ഇതുപോലെ ചതുരം വരയ്ക്കേണ്ടതില്ല, ഇതിൻ്റെ കോപ്പി എടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഇത് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റിൽ കോപ്പി പറയാം, കർസർ ക്ലിക്ക് ചെയ്യാം, അവിടെ പേസ്റ്റ് ചെയ്യാം. അവിടെ നിന്ന് അപ്പോൾ പേസ്റ്റ് ചെയ്ത മൂവീസ് നമുക്ക് താഴേക്ക് വെക്കാൻ സാധിക്കും. പുതിയൊരെണ്ണം വന്നു, അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പൂർത്തിയായി. ഇതിൽ കുട്ടി ഇത് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി ഇടുക എന്നുള്ള ഇൻട്രാക്റ്റീവ് വർക്ക്ഷീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഓരോ ഇതിൻ്റെ എവിടെയാണ് കൂടെ ഡ്രാഗ് ചെയ്തിട്ട് അതിന് നേരെ ഇതുപോലുള്ള ഓരോ ചതുരങ്ങൾ കൂടി നമുക്ക് കൊടുക്കാം. ഇതൊന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം, ഇവിടെ വെച്ച് കൊടുക്കാം. അവിടെ നമുക്ക് ഈ പേര് ആവശ്യമില്ല, അവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം. തലശ്ശേരി കോട്ട ഒന്ന് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, ഇവിടെ വയ്ക്കാം. പേര് വേണ്ട. വർക്ക്ഷീറ്റ് പൂർത്തിയായി, ഒന്ന് സേവ് ചെയ്യാം. അതിനുശേഷം ഇത് ഫയലിൽ എക്സ്പോർട്ട് ആസ് PDF എന്ന് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാം. PDF ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇൻട്രാക്റ്റീവ് ആക്കി മാറ്റണമെങ്കിൽ ഒരു സൈറ്റിൻ്റെ ആവശ്യമുണ്ട്. ആ സൈറ്റിൻ്റെ പേര് liveworksheets.com എന്നാണ്. നമുക്ക് www.liveworksheets.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ സൈറ്റിൽ പ്രവേശിക്കും. ഈ സൈറ്റ് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇമെയിൽ ID ഒന്ന് ലോഗിൻ ചെയ്ത് പ്രവേശിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് നമ്മൾ ആദ്യമായി ചെയ്യുമ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ടീച്ചേഴ്സ് സക്സസ് എന്നതിൽ താഴേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ എന്നൊരു ഓപ്ഷനുണ്ട്, അതെടുക്കുക. അവിടെ നമുക്ക് ആവശ്യമായ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നമുക്ക് പിന്നീട് ഉപയോഗിക്കുന്നതെല്ലാം കൊടുക്കണം. നേരത്തെ ഉപയോഗിക്കാത്ത യൂസർ നെയിം കൊടുക്കുന്നത് നന്നാകും.
ഞാനിവിടെ ഐ ഡി കെ ടീച്ചേഴ്സ് എന്ന് കൊടുക്കുകയാണ്. ഒരു പാസ്വേഡ്, ആൽഫബറ്റും അക്കങ്ങളും ഉള്ള ഒരു പാസ്വേഡ് കൊടുക്കണം. കൺട്രി സെലക്ട് കൊടുക്കുക. ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളത് ഒന്ന് ടിക് മാർക്ക് കൊടുക്കുക. മൂന്ന് പിക്ചർ സെലക്ട് കൊടുത്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ ടിക് മാർക്ക് കൊടുക്കണം. ഐ ഹാവ് റെഡ് എന്നുള്ള ടിക് മാർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ രജിസ്റ്ററിങ് പൂർത്തിയാകണമെങ്കിൽ നമ്മുടെ ഇമെയിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ ആവശ്യമുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ താങ്ക്സ് ഫോർ യുവർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് പോകാം. അവിടെ ഇപ്പോൾ ഒട്ടനോട്ടത്തിൽ നമ്മുടെ മെയിൽ നന്നായിട്ട് കാണുന്നില്ല, ഒരു ഡിലേ ഉണ്ടാകും. അതിന് മുമ്പ് തന്നെ അതൊന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇൻബോക്സ് താഴേക്ക് നിന്ന് പോയിട്ട് മോർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടെ താഴേക്ക് കോളേജിൽ ഓൾ മെയിൽ എന്ന് എടുക്കുക. വെൽക്കം ടു ലൈവ് അക്ഷീസ് എന്ന് വന്നിട്ടുണ്ട്. അത് ചെറിയ ഡിലേ ഉണ്ട്, അത് വരുന്നതിന് വേണ്ടി അതൊന്ന് വെയിറ്റ് ചെയ്യുക. ഈ മെസ്സേജ് ഇമെയിൽ തുറന്ന് ഇവിടെ പറയുന്നുണ്ട് പ്ലീസ് ഫോളോ ദ ലിങ്ക് ടു ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ രജിസ്റ്റർ ചെയ്ത് ലൈവ് ഷീറ്റിൻ്റെ ഉപയോഗിക്കാനുള്ള സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത ടീച്ചറിന് ഇവിടെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ സൈറ്റിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. എൻ്റർ പ്രോസസ് ചെയ്തുകൊണ്ട് സൈറ്റിലേക്ക് പ്രവേശിച്ചു. മേക്ക് ഇൻട്രാക്റ്റീവ് വർക്ക്ഷീറ്റ്സ് എന്ന ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ട്യൂട്ടോറിയൽ അവിടെയുണ്ട്, ഇതിൻ്റെ എങ്ങനെ ചെയ്യേണ്ടതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിവിടെ ചെയ്യേണ്ടത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ എവിടെയാണോ നമ്മുടെ നേരത്തെ നിർമ്മിച്ച പി ഡി എഫ് സേവ് ചെയ്തിരിക്കുന്നത് അവിടെ പോയി ബ്രൗസ് ചെയ്ത് അവിടെ പോയി ആ വർക്ക്ഷീറ്റ് ഡെസ്ക്ടോപ്പിലാണുള്ളത്. ഇവിടെ നമ്മൾ തയ്യാറാക്കിയ വർക്ക്ഷീറ്റ് വൺ എന്ന പേരിലുണ്ട്, അത് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ അതിവിടെ വന്നു. അപ്ലോഡ് എന്ന് പറഞ്ഞുകൂടി ആ വർക്ക്ഷീറ്റ് നമ്മുടെ പേജിലേക്ക് വരും. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കൺട്രോൾ കീ അമർത്തിപ്പിടിച്ച് മൗസ് പുറകോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് നമ്മുടെ കാണുന്ന രീതിയിൽ ചെറുതാക്കി വയ്ക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ബേക്കൽ കോട്ട ഏതാണോ അതിലേക്ക് കൃത്യമായി കൊട്ടി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം. ഇതാണ് ബേക്കൽ കോട്ട, പേരിതാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഈ ബേക്കൽ കോട്ട എന്ന പേരിൻ്റെ അവിടെ നമ്മൾ മൗസ് കൊണ്ടുവരിക. അവിടെ ഒരു ക്രോസ് ചിഹ്നം കാണുന്നുണ്ട്, നമ്മൾ മൗസ് അമർത്തിപ്പിടിച്ച് അവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തതിന് ശേഷം മൗസ് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള പോർഷൻ അവിടെ വരും. കഴ്സർ അവിടെ നമ്മൾ ഡ്രാഗ് ഫുൾ കോളൻ വൺ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം എവിടെയാണോ നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത് അവിടെ വന്ന് ഇതേപോലെ തന്നെ മൗസ് ഡ്രാഗ് ചെയ്യുന്നു, ഉള്ളിൽ കസർ വയ്ക്കുന്നു, അവിടെ ഡ്രോപ്പ് ഫുൾ കോളൻ വൺ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ വണ്ണും ഈ വണ്ണും തമ്മിലാണ് ഈ വർക്ക്ഷീറ്റ് അത് തിരിച്ചറിഞ്ഞ് കറക്റ്റായി ഡ്രോപ്പ് ചെയ്യപ്പെടുക. ഇതുപോലെ എല്ലാം ചെയ്യുക. തലശ്ശേരി കോട്ട നമ്മൾ ഇവിടെയുണ്ട്, നമ്മളത് ഇവിടെ അങ്ങനെ ഡ്രാഗ് ചെയ്തെടുക്കുന്നു. വിഴിഞ്ഞം ഗുഹാക്ഷേത്രം ഡ്രാഗ് ഫുൾ കോളൻ ഫോർ. കോട്ട ട്രാക്ക് ഫുൾ കോളൻ ഫൈവ്. ഡ്രോപ്പ് ഫുൾ
ഫൈൻ. ഇത്രയും പൂർത്തിയായി. ഇനി നമുക്ക് എന്തെങ്കിലും തിരുത്തലൊക്കെ വരുത്തണമെങ്കിൽ തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ന് പ്രിവ്യൂ നമുക്ക് കാണാം, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. പ്രിവ്യൂ ക്ലിക്ക് ചെയ്താൽ ഇത് കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നോക്കുക, ബേക്കൽ കോട്ട എന്നുള്ളത് ഇതാണ്. ഇത് ബേക്കൽ കോട്ടയിൽ നമ്മൾ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നു. സോ ഇത് വെച്ച ശേഷം എഡിറ്റ് ചെയ്ത് നോക്കാം അവിടെ എന്താണ് സംഭവിച്ചത്, തെറ്റ് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. തെറ്റ് സംഭവിച്ചാൽ ഡ്രോപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഡ്രാഗ് എന്നായിരുന്നു വേണ്ടത്. അതാണ് അവിടെ സംഭവിച്ച മിസ്റ്റേക്ക്. ഡ്രാഗ് ഫുൾ കോളൻ ടു എന്നായിരുന്നു വേണ്ടത്. നമുക്ക് തിരുത്താനൊക്കെ സാധിക്കും. തിരുത്തി കഴിഞ്ഞ് വീണ്ടും നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്നുകൂടി പ്രിവ്യൂ നോക്കാനൊക്കെ സാധിക്കും. ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രിവ്യൂ കണ്ടക്ട് ശേഷം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്കിന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തു. ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട്, രണ്ട് രീതിയിൽ നമുക്ക് നിർമ്മിക്കാം. നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷീറ്റ് ആക്കാം, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അത് നമുക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷെ അങ്ങനെ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡിയിൽ 30 വർക്ക്ഷീറ്റുകളാണ് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ടൈറ്റിൽ കൊടുക്കാം നമുക്ക് ചരിത്ര സ്മാരകങ്ങൾ എന്ന് കൊടുക്കാം. സേവ് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന പേജിലുള്ള ഈ ലിങ്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് സ്കൂൾ ഗ്രൂപ്പിലേക്ക് വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കുക. ഈ ലിങ്കിൽ നിന്ന കുട്ടി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തുറക്കുമ്പോൾ നമ്മൾ നിർമ്മിച്ച വർക്ക്ഷീറ്റ് അവിടെ കാണുവാനായിട്ട് സാധിക്കും. കൃത്യമായി ഡ്രാഗ് ചെയ്ത് ഇതുപോലെ കുട്ടിക്ക് ചെയ്യുവാൻ സാധിക്കും. പൂർത്തിയാക്കി കഴിയുമ്പോൾ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ രണ്ട് ഓപ്ഷനുണ്ട്. ആദ്യമുള്ളത് കുട്ടിക്ക് തന്നെ മാർക്ക് അറിയാനുള്ള ഓപ്ഷനാണ്, അതിൽ ക്ലിക്ക് ചെയ്താൽ കുട്ടിയുടെ മാർക്ക് അറിയാൻ പറ്റും. രണ്ടാമത്തെ ക്ലിക്ക് ചെയ്താൽ മാർക്ക് ടീച്ചറിൻ്റെ ഇത് നിർമ്മിച്ച ടീച്ചറിൻ്റെ ഇമെയിലിലേക്ക് വരും.